ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളൊരു ചെറിയൊരു ടി വി സ്റ്റാൻഡ് ഈ കോർണറിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ടി വി ഇതിൽ ആദ്യം ചുമരിലായിരുന്നു ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഹോളിട്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പോർഷനിൽ നമ്മൾ ഒരു ചെറിയ ഒരടി ഹൈറ്റിലും അതേപോലെ തന്നെ 3 അടി തള്ളിച്ചയിൽ നമ്മളാണ് ഒരു ടി വി സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മേലെ 8 mm ഗ്ലാസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡും കറക്റ്റായിട്ട് 3 അടിയായിട്ടാണ് എടുക്കുന്നത്. 2 സൈഡും ഗ്ലാസിൻ്റെ അളവ് വരുമ്പോൾ 3 അടി നമുക്ക് വരും. അപ്പോൾ നമ്മൾ അതാണ് ഇതിൽ കറക്റ്റായിട്ട് വരഞ്ഞ് കാണിച്ചു തരാം നിങ്ങൾക്ക്. 2 സൈഡും നമ്മൾ 36 ഇഞ്ച് 36 ഇഞ്ചും അതേപോലെ തന്നെ ആ ഒരു തള്ളിച്ച് കൊടുക്കുന്നത് 15 ഇഞ്ച് 15 10 ഇഞ്ച് 10 ഇഞ്ചായിട്ടാണ് നമ്മൾ തള്ളിച്ച് കൊടുക്കുന്നത്. അത് ഫ്രെയിമിൽ ഗ്ലാസ്സിൽ കൊടുക്കുമ്പോൾ നമ്മൾ അതിന് തള്ളിയിട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതേപോലെ തന്നെ ഇവിടെ 10 ഇഞ്ചിലാണ് ആ തള്ളിച്ച് കൊടുക്കുന്നത്. ഒരു സൈഡ് 2 സൈഡും തള്ളിച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കോണായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിയത് അപ്പോൾ നമ്മൾ അളവെടുത്തതൊക്കെ കറക്റ്റായിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. 2 സൈഡ് 36, അതേപോലെ തന്നെ ഹൈറ്റ് വന്നിട്ട് 12 ഇഞ്ച്. നമ്മൾ 1/4 കൊണ്ടാണ് ഇതിൻ്റെ ഫ്രെയിം കൂട്ടുന്നത്. ഫ്രെയിം കട്ട് ചെയ്യുമ്പോൾ നമ്മളിതിൽ 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. 34 ഇഞ്ചിലാണ് ഫ്രെയിം കട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിത് 10 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 10 ഇഞ്ചിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഡിഗ്രി വരുന്നത് പിന്നെ മറ്റേ ഡിഗ്രി നമ്മൾ 45 ഡിഗ്രിയിലാണ് കട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിഗ്രി വന്നത് നമ്മൾ വരഞ്ഞ് മാർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയും ചെയ്യാം. പിന്നെ കറക്റ്റ് ഡിഗ്രിയാണ് പറഞ്ഞാൽ നമുക്ക് 22.5 ഇഞ്ചിലാണ് 22.5 ഡിഗ്രി ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വന്നാണ് ഇതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇങ്ങനെയും ചെയ്യാൻ നമുക്ക് വരഞ്ഞിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കട്ടറിൽ കറക്റ്റായിട്ട് 22.5 പിടിച്ചിട്ട് അങ്ങനെയും കട്ട് ചെയ്യാം. നമ്മൾ അതേപോലെ തന്നെ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സെൻറ്ററത്തെ പീസാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഹൈ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ച് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതേപോലെ തന്നെ ഇത് 2 പീസും നമുക്ക് 22.5 ഡിഗ്രിയിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ആ ഫ്രെയിം ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡിഗ്രിയൊക്കെ കറക്റ്റാണ്, അളവും ഒക്കെ നമ്മൾ പക്ക ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂട്ടിയെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുമ്പ് ഈ ഫ്രെയിമിൻ്റെ നമ്മൾ ഒരു കോർണറിൽ നിന്ന് 2 ജോയിൻ്റ് പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ട്, പോയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട് വരാം. ഈ കോർണർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് ഞാൻ അതിൽ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ നമ്മൾ ആ ഹൈറ്റ് പീസ് വരുന്നവിടെ കൊടുക്കാനാണ് വേണ്ടിയിട്ടാണ് നമ്മളിത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനതേപോലെ തന്നെ അതിൻ്റെ 3 സൈഡിലും അതേപോലെ തന്നെ വരും. 3 ഹൈറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ അതേപോലെ കട്ട് ചെയ്തെടുത്ത് കോർണർ വയ്ക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു കോർണറിൽ നിന്ന് 3 ജോയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ കോർണർ വരുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ കോർണർ തന്നെ വെച്ചിട്ട് ജോയിൻ്റ് അടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ 3/4 ക്ലീറ്റ് വെച്ചിട്ടാണ് ഇത് ജോയിൻ്റ് അടിച്ചെടുക്കുക. അപ്പോൾ അതിനെക്കാട്ടിയും കുറച്ച് കാണാനും കൂടി വൃത്തി ഉണ്ടാവും, സ്ട്രോങ് ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മളത് അതിൻ്റെ പീസുകളിലൊക്കെ കോർണർ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റിവിറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ജോയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് റിവിറ്റാണ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് കളർ റിവിറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ 2 സൈഡാണ് ഇത് കൂട്ടി കൊടുക്കുന്നത്. ആ ചെറിയ ഭാഗത്തും റീറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ആ രണ്ട് സൈഡ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ സെൻറ്ററിൽ വരുന്ന പീസിൽ നമ്മൾ ക്ലീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അതായത് ഇന്നറിൽ മാത്രം നമ്മൾ ക്ലീറ്റൊക്കെ ഒന്ന് അടിച്ച് പരത്തി വെച്ചിട്ടുണ്ട്. അതായത് ആ കോ ഡിഗ്രിക്ക് അനുസരിച്ചിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് ക്ലീറ്റ്. എന്നിട്ട് അതിൽ നമ്മൾ റിവിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഇന്നർ മാത്രമാണ് വെക്കുന്നുള്ളൂ, ഔട്ടർ നമ്മൾ കാണുന്ന ഭാഗമായതുകൊണ്ട് അതിൽ റിവിറ്റ് അടിക്കുന്നില്ല. നമ്മൾ ആ കുത്തു പീസ് വരുമ്പോൾ അത് രണ്ടും കൂടി നമ്മൾ റിവിറ്റ് ക്ലീറ്റ് വെക്കുമ്പോൾ അതിൽ സ്ക്രൂ കൊടുക്കുമ്പോൾ അതിനൊരു സ്ട്രോങ് വരും. അപ്പോൾ നമുക്ക് ആ ക്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റിവിറ്റ് ചെയ്തെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ മാത്രം നമ്മളിതിൽ ക്ലീറ്റ് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഔട്ട് സൈഡ് നമ്മൾ കാണുന്ന ഫ്രണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ റിവിറ്റ് ഒഴിവാക്കുന്നത്. നമ്മളത് ആ ഫുള്ള് ജോയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് ആ രണ്ട് പീസും അതേപോലെ തന്നെ ജോയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആ കുത്ത് കൊടുക്കണം. ആ കുത്ത് വരുന്നത് 12 ഇഞ്ചിലാണ്. ആ പീസും കൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്കൊരു 3 കുത്ത് പീസാണ് വരുന്നത് ബാക്ക് സൈഡ്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയ 2 കുത്ത് പീസും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബാക്കിലത്തെ ഫസ്റ്റ് കുത്ത് പീസാണ് 12 ഇഞ്ചിൽ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് ആ ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള ആ സൈഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ 3 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഡിഗ്രിയിൽ അടിക്കാൻ, അതായത് നമ്മൾ ആ കോർണർ ഡിഗ്രിയിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള അതൊന്നും കൂടി ജസ്റ്റ് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നമ്മൾ 2 പീസും കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ആ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ 3 പീസും സെയിം പോലെ തന്നെ നമ്മൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതേപോലെ തന്നെ വെച്ച് ജോയിൻ്റ് അടിച്ചെടുക്കണം. അത് റിവിറ്റ് അടിക്കുക തന്നെ ചെയ്യുന്നത് നമ്മളതിൽ. നമ്മളിതാപ്പോൾ ഒരു സൈഡ് ജോയിൻ്റ് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ആ 2 സൈഡും നമ്മൾ അതേപോലെ തന്നെ ആ പീസ് വെച്ച് കൊടുത്ത് റിവിറ്റ് അടിച്ചിട്ടുണ്ട് ഫുള്ള്. നമുക്ക് അതിൻ്റെ ടോപ്പ് പീസും കൂടി, അതായത് ആദ്യം കൂട്ടി വെച്ച പീസും കൂടി വെച്ച് അടിക്കണം. അതിന് നമ്മൾ ആദ്യം ബാക്ക് മാത്രമാണ് അടിച്ചു കൊടുക്കുന്നത്. അതായത് ആ സെൻറ്ററിൽ വരുന്ന കുത്തിൻ്റെ മാത്രമാണ് ഇപ്പോൾ റിവിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിൽ ഒരു 2 ക്ലീറ്റ് വെക്കാനുണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ ആ ലാസ്റ്റാണ് ആ സൈഡത്ത് അടിച്ചു കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആ പീസാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് 2 പീസ്. നമ്മളിതാണ് മാർക്ക്, അതായത് പീസൊക്കെ വെച്ചുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പൈല് നമുക്ക് 2 ക്ലീറ്റ് വെച്ച് കൊടുക്കണം. 1.25 ക്ലീറ്റാണ് നമ്മളിതിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മളിതാ ക്ലീറ്റ് വെച്ച് കഴിഞ്ഞ് ക്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് റിവിറ്റ് അടിച്ചെടുക്കണം. ജോയിൻ്റ് അടിക്കാൻ നമ്മൾ റിവിറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഫുള്ളായിട്ട്.
ഇനിയാണ് നമ്മൾ ഈ സൈഡ് റീറ്റ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഫുള്ള് നമ്മുടെ ഇപ്പോൾ ഫ്രെയിം ജോയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം വരുന്നവിടെ നമുക്ക് എഫ് അടിച്ചു കൊടുക്കണം. നമ്മളിതിൽ തട്ടടിക്കാൻ വേണ്ടിയിട്ട് എഫ് ആണ് യൂസ് ചെയ്യുന്നത്. അത് വേണ്ടിയിട്ട് നമ്മൾ എഫ് ആണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ആ ഫ്രെയിമിൽ ഫുള്ളായിട്ട് എഫ് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കിയൊന്നും കട്ട് ചെയ്യുന്നു കാണിച്ചിട്ടില്ല. എന്നിട്ട് നമ്മളിതിൽ അരക്ക് മുക്കാൽ സ്ക്രൂ തന്നെയാണ് ഇതിൽ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളത് ആ ഫുള്ള് എഫും അടിച്ചിട്ടുണ്ട്. ആ ഡിഗ്രിയൊക്കെ നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 22.5 ഡിഗ്രിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിതിപ്പോൾ ഷീറ്റിൻ്റെ അളവാണ് എടുക്കുന്നത്. നമ്മൾ ഐലം ഷീറ്റാണ് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നത്. ഒരു ഗ്രേ കളർ ഷീറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് നമ്മൾ അതിന് കറക്റ്റായിട്ട് അളവെടുത്തിട്ട് ഒരു 1/8 ലൂസ് ഇട്ടിട്ടാണ് നമ്മൾ ഐലൻ ഷീറ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ കറക്റ്റായിട്ടൊരു സ്ക്വയറിലൊരു ഐലൻ ഷീറ്റ് കട്ട് ചെയ്യണം. അതായത് നമുക്ക് 33 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് 33 ഇഞ്ചിൽ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളത് അങ്ങനെ ഫുള്ള് സ്ക്വയറിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ വരുന്ന 8 ഇഞ്ചാണ് ഇതിൻ്റെ ആ തള്ളിച്ച് വരുന്നത്, അതായത് ഇന്നറിൽ വരുന്നത്. അപ്പോൾ ആ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇത് സ്ക്വയർ ഒന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ അളവൊന്ന് നോക്കണം. സെൻറ്റർ അളവ് നമുക്ക് 28 സംതിങ് ആണ് വരുന്നത്. അതിന് നമ്മൾ ബാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷീറ്റിൻ്റെ കവറൊക്കെ ഒന്ന് ചെയ്തി കൊടുക്കണം. നമ്മൾ എന്നിട്ട് ഈ എഫിലേക്ക് ഇട്ട് റബ്ബർ ഇട്ട് കൊടുക്കുകയാണ് അതിൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആ എഫ് ഒക്കെ ഫുള്ള് സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലൊന്ന് റബ്ബർ ഇട്ട് കൊടുക്കണം. നമ്മൾ ഓ റബ്ബർ തന്നെയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇതിൻ്റെ തട്ടടിക്കുന്ന വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡോറൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഡോറ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 12 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത്. അതിൽ നമുക്ക് 11.25 നമ്മളിതിൻ്റെ ഹൈറ്റ് കട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ വീതി ഈ ഔട്ടർ ഈ 1.25 വരുന്ന അവിടേക്ക് കറക്റ്റായിട്ട് ഔട്ടർ പിടിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതായത് 33.58 നമ്മളിതിൻ്റെ ഔട്ടർ കട്ട് ചെയ്യുന്നത്, വീതി കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ട് വീതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് ഹൈറ്റും കൂടി കട്ട് ചെയ്തെടുക്കണം.
അതങ്ങനെ കോർണറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ്റ് അടിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ഇഞ്ചസ് ഒന്ന് തുളച്ചെടുക്കണം. നമ്മൾ എപ്കോൻ്റെ ഇഞ്ചസ്സാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ ഇഞ്ചസ് വെക്കുന്ന ഇതും കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ. അത് വേണ്ടവർക്ക് നമ്മൾ താഴത്തെ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, അതിപ്പോൾ വേണ്ടവർ പോയി വാച്ച് ചെയ്യണമെന്നാണ്. അതിൽ നമ്മൾ ഇഞ്ചസിൽ സ്ക്രൂ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്, അരക്കാറ് സ്ക്രൂ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അത് വേണ്ടവർക്ക് റിവിറ്റും അടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ എല്ലാ ഇതിലും സ്ക്രൂ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിത് ടോപ്പിലേക്ക് തുറക്കുന്ന പോലെയാണ് ഇതിൽ ഡോർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം താഴ്ത്തി വെച്ച് നമുക്ക് ഇതിൽ തൽക്കാലത്തിന് ഒന്ന് വേണ്ടിയിട്ട് നമ്മൾ ആ ഡോറൊന്ന് തൂക്കി വയ്ക്കുന്നുണ്ട്. ടോപ്പിലേക്ക് തുറക്കുന്നത് പോലെയാണ് ഇതിൽ ആ മെത്തേഡ് വരുന്നത്. നമുക്ക് ഇതിലേക്കുള്ള ആ ചെറിയ ഡോറും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഫിക്സഡ് ആക്കുന്നില്ല, ഡോർ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഡോറ് കട്ട് ചെയ്യുന്നൊന്നും കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ രണ്ട് ഡോറും സൈഡിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഷീറ്റാണ് ഈ ഡോറിൽ ഷീറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സെൻറ്ററത്തെ അതിൽ ഗ്ലാസ്സുമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഗ്ലാസിൻ്റെ അളവാണ് 36 ഇഞ്ച്. അതേപോലെ തന്നെ ഈ വരുന്ന തള്ളിച്ചേ 11 ഇഞ്ചുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 36ഉം അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് അളവെടുക്കുന്നുള്ളൂ. സെൻറ്റർ നമുക്ക് 33 ഇഞ്ച് വരുന്നുണ്ട്. ഈ വരുന്ന രണ്ട് ചെറിയ പീസ് വരുന്നത് നമുക്ക് 11 ഇഞ്ചാണ് വരുന്നത്. അപ്പം നമ്മൾ സൈറ്റിൽ നിന്ന് വർക്ക് അല്ല ഷോപ്പിൽ നിന്ന് വർക്കൊക്കെ കഴിഞ്ഞത് ആ സൈറ്റിലെത്തിയിട്ടുണ്ട്. സൈറ്റിലെത്തിയിട്ട് നമ്മളത് ആദ്യം ജസ്റ്റ് ഫ്രെയിം ഒന്ന് പിടിപ്പിക്കുകയാണ്. ഫ്രെയിം പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ 1 ഇഞ്ച് ക്ലീറ്റാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഒരു 8 ക്ലീറ്റ് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ക്ലീറ്റ് വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ജനലിൻ്റെ അളവിലാണ് നമുക്ക് അടിഭാഗം, അതായത് ബോട്ടം ഭാഗം ഈ ഫ്രെയിം ബോക്സിൻ്റെ ജനലിൻ്റെ അടിഭാഗത്തിൻ്റെ കറക്റ്റാണ് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റ് സ്പിരിറ്റ് ലെവൽ വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജനലിൻ്റെ അടിയിൽ നിന്ന് വരഞ്ഞു കൊടുത്തത് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട്. നമുക്ക് ഈ ക്ലീറ്റിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്പിരിറ്റ് ലെവൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ക്ലീറ്റുകളിലെ ഈ 8 ക്ലീറ്റിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫുള്ള് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ആ ഹോളുകളിലൊക്കെ ഒന്ന് ഹിൽട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളതങ്ങനെ ഫുള്ള് ഹോളുകൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതേപോലെ തന്നെ നമുക്കിതിലൊന്ന് പ്ലഗൊക്കെ കയറ്റി സ്ക്രൂ ചെയ്ത് കൊടുക്കണം. സ്ക്രൂ ചെയ്യുന്നത് നമ്മൾ 2 ഇഞ്ച് സ്ക്രൂ ചെയ്തിട്ടാണ് ഈ ഫ്രെയിം പിടിപ്പിക്കുന്നത്. 2 ഇഞ്ചിൻ്റെ ബ്ലാക്ക് സ്ക്രൂ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ആ വരഞ്ഞ് വെച്ച ആ വരയിൽ വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്രെയിം ഫിറ്റിംഗ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡോറിൽ ഗ്ലാസ്സാണ് വരുന്നത് പറഞ്ഞു. നമ്മുടെ എച്ചിങ് ഗ്ലാസ്സാണ് ഒരു ചെറിയൊരു ഡിസൈനിൽ എച്ചിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
നമ്മളൊരു സൈഡിലൊരു ലൈൻ എച്ചിങ്ങും അതേപോലെ തന്നെ ആ ബോർഡർ ബ്ലാക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ഇഞ്ചിൽ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇതിൽ. നമ്മൾ ഡോർ അഴിച്ചിട്ട് തന്നെയാണ് റൂറ്റ് അടിച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഡോറിൽ റൂറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോർ ഒന്ന് തൂക്കി കൊടുക്കണം. ഡോർ തൂക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഹാനലിനുള്ള ഹോളൊന്ന് ഇടണം. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ചെറിയ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കൗണ്ടർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഈ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്ലാസ്സിൽ ഡ്രില്ല് കൊണ്ടുപോയി തട്ടി ഗ്ലാസ് പൊട്ടാൻ സാധ്യതകൾ കൂടുതലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഹാൻഡിൽ യൂസ് ചെയ്യുന്നത് ഫ്രെയിമിലേക്ക് പിടിച്ച് നിൽക്കുന്നത് പോലെയാണ്. അതായത് ഗ്ലാസ്സായിട്ട് ഈ ഹാൻഡിൽ നമുക്കൊരു ബന്ധം വരുന്നില്ല, ടച്ച് വരുന്നില്ല. നമ്മൾ ഫ്രെയിമിലേക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ നമുക്ക് പൊട്ടലുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 10mm വിറ്റ് ഇട്ടിട്ട് തുളച്ചിട്ട് ഈ ഹാൻഡിലിന് ഉള്ളിലേക്ക് അലൂമിനിയത്തിലേക്ക് മുട്ടിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ഒരിക്കലും പൊട്ടില്ല. മറ്റേ ഗ്ലാസ്സിൽ ടൈറ്റ് വരുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ് നമുക്ക് പെട്ടെന്ന് അടക്കി അങ്ങനെ എന്തെങ്കിലും വൈബ്രേഷനുകൾ വരുമ്പോൾ നമുക്കിത് പൊട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. നമ്മളിത് ആ ഇഞ്ചസിലൊക്കെ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് സിലിക്കോണ് ഇതിൻ്റെ ഗ്ലാസ് വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിലിക്കോൺ ഇട്ടിട്ട് ഒട്ടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ക്ലിയർ സിലിക്കോണാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ. അതേപോലെ തന്നെ അതിൻ്റെ ആ എഡ്ജിൽ വരുന്ന കട്ടിങ് നമ്മൾ വയറ് പോകാൻ വേണ്ടിയിട്ടാണ്, ഹോൾ ഇടുന്നതിൻ്റെ പകരം എളുപ്പത്തിൽ ഒരു വഴിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ എഡ്ജ് ആ കോർണർ സൈഡിൽ നിന്ന് നമ്മളൊരു 6 ഇഞ്ചിൽ കനത്തിൽ ഒരു 6 ഇഞ്ച് പീസിൽ എഡ്ജ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളിഞ്ഞ ആ സിലിക്കോണിലേക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും കറക്റ്റായി സിലിക്കോണൊക്കെ ഒട്ടി നമുക്കിനി ഡോറിലൊന്ന് ഐലൻ ഷീറ്റിലൊന്ന് സിലിക്കോൺ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഡോറിൽ ഐലൻ ഷീറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക്. അപ്പോൾ അതിലൊന്ന് സിലിക്കോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ സിലിക്കോൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഡോർ ഒരിക്കലും അടച്ചിടരുത്. അടച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം തുരുമ്പ് പിടിക്കും. അതേപോലെ നമ്മുടെ ഈ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഗ്ലാസ്സിൽ കാണുന്ന അത് നമ്മൾ ഒന്ന് വെള്ളം വെച്ചൊന്ന് തുടച്ചതാണ്, അതിൻ്റെ ഒരു വണ്ടറാണ് ആ ഗ്ലാസ്സിൽ കാണുന്നത്. അത് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ക്ലീൻ ആവും. അപ്പോൾ ഇന്നത്തെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.